Bottom pencil bottom pencil bottom തന്നെ അറ്റത്തും ഇതുപോലെ തന്നെ വരുന്നുണ്ട് നല്ല ഷിഫോൺ ഷാൾ ആണ് വരുന്നത് ഷോളിന്റെ അറ്റത്തും ദേ ഇതുപോലെയാണ് അവർ ചെയ്തിരിക്കുന്നത് ട്ടോ സൂപ്പർ റൈറ്റ് ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം ഇത് ഞാൻ ഇട്ടേക്കുന്നതാണ് നിങ്ങൾ ഓർക്കണം ഇതിനി നിങ്ങൾ വെക്കാൻ ഇത് ഇട്ടിട്ടാണ് ഇനി വെക്കാൻ പോകുന്നില്ല ഇത് ഞാൻ എനിക്ക് എടുത്താണ് നമ്മൾ നാട്ടിൽ പോകുമ്പോഴാണ് അതിന്റെ ഭാഗമായിട്ട് എടുത്ത ഒരു ചുരിദാറാണ് ഇത് കിട്ടി നിങ്ങൾ എന്നെ വിൽക്കാറ് നാട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും ശരി അധികം പറഞ്ഞ് നമ്മുടെ സമയം കളയാൻ നമുക്കില്ല അതുകൊണ്ട് തന്നെ കളക്ഷനിലേക്ക് കടക്കാം ഒരു കാര്യം ഞാൻ എടുത്തതന്നെ പറഞ്ഞോട്ടെ നമ്മുടെ ഒത്തിരിയും ടൈപ്പിലെ സാരികൾ വന്നിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് റിപ്ലിക്ക മോഡലാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അഞ്ചുപുരം സാരികളുടെയൊക്കെ റിപ്ലിക്ക അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് അല്ലാതുള്ള ഐറ്റംസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കോട്ടൺ മിക്സ് ആയിട്ടുള്ളതും കോട്ടൺ സാരികളും ഒക്കെ വന്നിട്ടുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ എടുത്ത് പറയട്ടെ എനിക്ക് ഇതിനെപ്പറ്റി ടൂ മച്ച് പറയാൻ അറിയത്തില്ല പക്ഷെങ്കിൽ തുണിയുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണെന്നും ഇതെല്ലാം സിൽക്ക് ആയിട്ടുള്ള ഫാബ്രിക്കാണ് പ്യുർ സിൽക്ക് അല്ലെന്ന് തന്നെ ഞാൻ പറയുന്നു സെമി സിൽക്കും സിൽക്ക് മിക്സും ഒക്കെ വന്നിട്ടുള്ള ഫാബ്രിക്കാണ് തുണി എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയും നിങ്ങളോട് എന്തായാലും അതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ഐറ്റം തന്നെ കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ സാരി കുട്ടനെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി എന്ന് പറയുമ്പോഴേക്ക് ഞാൻ തുറക്കാൻ പോവാണ് ഞാൻ ഈ സാരി ബിസിനസ് ഒന്നും എന്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് വിചാരിച്ച ഒരാളല്ല പക്ഷേ ദൈവം നമ്മളെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചു നിർത്തിയേക്കുവാണ് ഒത്തിരി പേരുടെ റിക്വസ്റ്റ് ആണ് ഇത് സാരി കൊണ്ടുവരണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ സാരി നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കിക്കൊള്ളു നല്ല കിടുക്കാച്ച ഒരൈറ്റാണ് നോക്കിക്കേ ഇത് എനിക്ക് കൂടുതലും ഫീൽ ചെയ്തത് സിൽക്ക് പ്ലസ് ഒരു കോട്ടൺ ബ്ലെൻഡ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് നല്ല ഒരൈറ്റം ആണ് ഇതേ നോക്കിക്കേ എന്റെ കൈ അധികം വലിയ നിഴല് പറയാനോ ഒന്നും തന്നെ ഇല്ല നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ ബോർഡർ നോക്കിയാൽ നല്ല തിക്ക് ബോർഡർ കേട്ടോ ഇത് പീകോക്ക് കളറും ബ്ലൂവും റോയൽ ബ്ലൂവും എല്ലാം കൂടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിന്റെ വർക്ക് മുഴുവൻ നെയ്ത്ത് വർക്ക് പോലെയുണ്ട് കേട്ടോ ത്രെഡ് വർക്കാണ് ഇത് മുഴുവൻ തന്നെ വന്നേക്കുന്നത് ഇത് കാണാനും ഇങ്ങനെ അടിക്കുന്ന കളറിലെ ഒന്നും തന്നെ ഇല്ല നമ്മൾ ചില സാരികൾ വാങ്ങുമ്പോൾ ഇങ്ങനെ അടിക്കുന്ന കളറായിരിക്കുമല്ലോ അതിന്റെ മുന്താണി എന്നൊക്കെ പറയുമ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല നല്ല ഡീസന്റ് വർക്കിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മുന്താണിയിലും ഇതുപോലത്തെ സംഭവവാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ മുന്താണി എന്ന് പറയുമ്പോഴേക്ക് ബാക്കിയുള്ള പോർഷൻ മുഴുവൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എന്റെ ദേഹത്ത് വേണമെങ്കിൽ ഒരു പാളി വെച്ച് കാണിക്കാം അല്ലേ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ചില കളറുകൾ നിങ്ങൾക്ക് അറിയാലോ ക്യാമറയിൽ വരുമ്പോഴേക്ക് ഇച്ചിരി വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ തോന്നാൻ ചാൻസ് ഉണ്ട് ഞാൻ അങ്ങനെ എന്റെ സത്യം പറയാലോ എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ സാരി ഉടുത്തിട്ടില്ല എനിക്കൊന്നും മാക്സിമം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു 10 പ്രാവശ്യം അത് തന്നെ ഉടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് സാരി എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നാറില്ല ഒരുപക്ഷെ ഞാൻ ഉടുത്ത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അപ്പൊ ഇതാണ് ഇതിന്റെ ബോഡി പാർട്ട് എന്ന് പറയുമ്പോഴേക്ക് കാണാൻ ക്യൂട്ടാണ് ഇത് കാണുമ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ സത്യം പറഞ്ഞാൽ തോന്നുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ കൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് നല്ല ഗ്രാൻഡ് ലുക്ക് നിങ്ങൾക്ക് ഒരു വെഡിങ്ങിനൊക്കെ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കണ്ടല്ലോ മുന്താണി സൂപ്പർ അല്ലേ കാണാനെ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഇത് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ വിത്ത് ബ്ലൗസ് പക്ഷേ ബ്ലൗസ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ വിൽക്കുന്നില്ല ഫ്യൂച്ചറിലേക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നു വെച്ചാൽ ഞാനിപ്പോ നോക്കുന്ന ബ്ലൗസുകളൊക്കെ എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് ടൂ മച്ച് വർക്ക് ആയിട്ടുള്ള ബ്ലൗസുകൾ അത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് നമ്മള് നാട്ടിൽ നിന്ന് തന്നെ സിൽക്ക് ബ്ലൗസുകൾ നമ്മൾ ചെയ്തെടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള കുറെ കളർ ഷെയ്ഡുകൾ കൊണ്ടുവരാനാണ് ഇപ്പം വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷൻസ് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കളറിൽ ഈ പിങ്ക് കളർ കാണാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഒരു മജന്ത കളർ എന്നാൽ അടിക്കുന്ന മജന്ത ഒന്നുമല്ല നല്ല ബ്യൂട്ടിഫുൾ നല്ല ഒരു കളറാണ് ഇത് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ബ്ലൂ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ പീക്കോ കളർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇനി അഥവാ ഗോൾഡ് ബ്ലൗസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ സൂപ്പർ ആയിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുമ്പോഴേക്കും ഇനി ഒരു കാര്യം നിങ്ങളെ കാണിക്കാം ഇതിന്റെ ബ്ലൗസ് പീസ് മുന്താണി കണ്ടല്ലോ ബ്ലൗസ് പീസ് ഇതാ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇതിന് നമുക്ക് 4 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മജന്ത കളറാണ് വരുന്നത് പിന്നെ വരുന്നത് നല്ല ഒരു ഗ്രീൻ കളർ കണ്ടോ നല്ല ഒരു ഗ്രീൻ അടിപൊളി കളറാണിത്
ഇതും നല്ലൊരു പിങ്ക് അതുപോലെ തന്നെ ഇതാണ്ട് ഒരു ലൈറ്റ് ക്രീം കളറ് അല്ല ഒരു ഗോൾഡിഷ് കളർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കളറാണ് വരുന്നത് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതാണ് വരുന്നത്. അപ്പോൾ ഇത് നാല് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്, ആർക്കെങ്കിലും വേണമെങ്കിലും പെട്ടെന്ന് വാങ്ങാം. പ്രൈസ് ഞാൻ മുകളിൽ എഴുതി കാണിക്കുന്നതായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ്, ചൂടൊന്നും തോന്നുന്നില്ല, നല്ല ക്വാളിറ്റി. ക്രിസ്മസ് വരാൻ പോകുന്നു, ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്, അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളെ കാണിച്ച് പോകുന്നത്. ഇനിയിപ്പം മിക്ക ദിവസങ്ങളും തന്നെ ഞാനിതെല്ലാം ഇട്ട് കാണിക്കാൻ ശ്രമിക്കുകയാണ്, കാരണം ഇനി അധികം ദിവസങ്ങളില്ല നമ്മുടെ ക്രിസ്മസിന് വേണ്ടി നമ്മുടെ നാട്ടിൽ പോകണം. ആർക്കും എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക, കാരണം 5-ാം തീയതി നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ജനുവരി മാത്രമുള്ളൂ കേട്ടോ. 2022 നമ്മൾ പിന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിലും ഒട്ടും ശങ്കിക്കേണ്ട, ഒട്ടും വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഓർഡർ തരിക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുമ്പോഴേക്ക് ഇതിനെ ഞാൻ തുറന്നു കാണിക്കാം. ആ എന്ന രസമെന്നറിയാമോ, തുണി ഇതിന്റെ ആദ്യം കാണിച്ച പോലെ തുണിയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടൊരു ഫാബ്രിക് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മിക്സ് അല്ല, നല്ലൊരു സിൽക്ക് ഫാബ്രിക് ആണ് വരുന്നത്. എന്നിട്ട് ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിന്റെ ആ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ. ഇതേ കാണുന്ന ഈ ഗോൾഡ് വർക്ക്, ഈ നെയ്ത്ത് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ്, തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. സാരിയെ ലൈറ്റ് വെയിറ്റ് ആണ്, കാണാനും ഭയങ്കര രസമാണ് കേട്ടോ. അത് ക്ലാസിക് ലുക്കാണ്. ആ അപ്പൊ സാരിയുടെ മുഴുവൻ പോർഷനും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ തന്നെ വരുന്നു. ഇതിന്റെ ബോർഡർ എന്ന് പറയുമ്പോഴേക്ക് കണ്ടോ, നല്ല ബോർഡർ, അടിപൊളി 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 ആയിട്ടാണ്. ഇത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ഉടുക്കാൻ തോന്നുന്നത്, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് സാരി ഹാൻഡിൽ ചെയ്യാനുള്ള എന്റെ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടും എത്രമാത്രം സാരി ഉടുക്കുന്ന വ്യക്തിയാണ് ഞാനെന്ന്. ഓക്കെ, ഇനി ഇതിന്റെ മുന്താണി നിങ്ങളിത് കാണിച്ചുതരാം. മുന്താണി അടിപൊളി മുന്താണിയാണ്, ആ നോക്കിക്കേ, അടിപൊളി മുന്താണി അല്ലേ, നോക്കി സൂപ്പർ മുന്താണി. കാണാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. ഒരു പാളി ഞാൻ എന്റെ ദേഹത്തിലാണ്. ഇതും എനിക്കൊന്ന് ഷൂട്ടിങ് തീരുമ്പോൾ ഞാൻ സാരി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ. എത്ര സോഫ്റ്റാ നോക്കിക്കേ, എന്നാ അത്യാവശ്യം കട്ടിയുണ്ട്, ഒറ്റ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹാ സൂപ്പർ. ഇതുകൊണ്ട് എനിക്ക് തന്നെ എടുക്കാൻ തോന്നുന്നത്, അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. സാരി ഉടുക്കാത്ത വ്യക്തിയായിട്ട് പോലും അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് റൈറ്റാണ് കണ്ടോ. ഇതിന്റെ അറ്റത്തും എല്ലാം ഇതുപോലെ കെട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത് വേറെ ഒന്നും പറയാനില്ല, ഇത്രയുള്ള ഡിസൈൻ. നിങ്ങൾക്ക് ഈ ഗ്രീൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ കൊടുക്കുക, എല്ലാവരുടെയും കയ്യിൽ ഗ്രീൻ വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ഗോൾഡ് ബ്ലൗസ് ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ, ഗോൾഡ് ഉണ്ടെങ്കിൽ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒറ്റ പ്ലീറ്റ് ഒക്കെ ഇട്ടങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി തകർക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ നമുക്ക് വേറെ ഇനി 3 ഷെയ്ഡും കൂടെ വരുന്നുണ്ട്, അവരെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിന് 4 ഷെയ്ഡാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ നോക്കിയ ആദ്യത്തെ ഈ കിടുക്കാച്ചി ഗ്രീന്, നല്ല ഒരു യെല്ലോ കളറ്, നല്ലൊരു പിങ്ക്, ഇതുപോലെ തന്നെ നല്ല ഒരു ബ്ലൂ കളറും കേട്ടോ. ഈ 4 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആർക്കെങ്കിലും വേണമെങ്കിലും പെട്ടെന്ന് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സാരി എന്ന് പറയുമ്പോഴേക്ക് എന്ത് ഭംഗിയാ നോക്കിക്കേ. ഇത് പ്യുർ ബ്ലാക്ക് ആണെന്ന് ചോദിച്ചാൽ പ്യുർ ബ്ലാക്ക് അല്ല, ഒരു ആഷ് കൂടിയ കളർ എന്ന് പറയും, ഒരു ആഷും ബ്ലാക്ക് കൂടെ മിക്സ് കേട്ടോ, അങ്ങനെയാണ് വരുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്, ആർക്കാണ് ബ്ലാക്ക് ഇഷ്ടപ്പെടാത്തത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽക്ക് പ്ലസ് കോട്ടൺ എന്തോ മിക്സ് വരുന്ന ഒരു ഫാബ്രിക് ആണ്. ഇത് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആണ്, മറ്റേ ഇപ്പൊ കാണിച്ചതെല്ലാം അത്യാവശ്യം കട്ടിയുള്ളതാണ്. പക്ഷെ ഇത് കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്, നിങ്ങൾക്ക് എന്റെ കൈവരൽ കാണാൻ പറ്റും, എന്നാൽ ഒത്തിരി ട്രാൻസ്പെറന്റ് എന്ന് പറയാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഐറ്റം. ഇതിനെല്ലാത്തിനും തന്നെ വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വരുന്നത്. നല്ല ബോർഡർ, ഞാൻ കാണിക്കുന്ന ഒരു സാരിയുടെ പോലും ഇങ്ങനെ അടിക്കുന്ന പോലത്തെ ബോർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഭംഗിയുള്ള നല്ല ഡീസന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. വെച്ച് നോക്കിക്കെ, നല്ല രസമാണ് കാണാന്. നോക്കിക്കേ, ക്യൂട്ടായിട്ടുള്ള നല്ല ഐറ്റം ആണ്. ഇതിന്റെ ബ്ലൗസ് പീസ് നമ്മൾ ഞാനത് കാണിക്കാമേ, പ്ലെയിൻ ബ്ലാക്ക്. ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ബ്ലൗസ് പീസിന്റെ അറ്റത്ത് ജസ്റ്റ് ബോർഡറേ ഉള്ളൂ, അല്ലെങ്കിൽ പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ. പക്ഷെ ഈ സാരി മുഴുവൻ ആയിട്ടും നമുക്ക് ഇതേ പ്രിന്റ് ആണ് വരുന്നത്, മുഴുവൻ സാരിയിലും ഈ പ്രിന്റ് ആണ് വരുന്നത് കണ്ടല്ലോ. ഇത് ഇൻസൈഡ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ്, വലിയ ചൂടൊന്നും എടുക്കത്തില്ല, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നമുക്കിതിന്റെ 3 കളറും കൂടി അവൈലബിൾ ആയിട്ടുണ്ട്, അവരെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളറ് എന്ന് പറയുമ്പോഴേക്ക് നല്ല ഒരു മസ്റ്റാർഡ് പ്ലസ് ഗോൾഡ് മിക്സ് ആണ് ഇത് വരുന്നത്, നല്ല ഒരു കളറാണ് കേട്ടോ. ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ കൊടുക്കാൻ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കാൻ നല്ലതാണ്. ഇതാണ് അതിന്റെ വേറൊരു ഷെയ്ഡ് എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ വാടാമുല്ല കൂടിയ ഒരു കളറാണ് കേട്ടോ. വാടാമുല്ല കളറ്
ഇതാണ് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ മനസ്സിലായ കളർ മെറൂണ് വാടാമുല്ല ഞാൻ പറഞ്ഞ ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ പിന്നെ വരുന്നത് ഈ ബ്ലാക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ കളർ കേട്ടോ ഈ നാല് ഷെയ്ഡാണുള്ളത് നല്ല ഫാബ്രിക്കാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മുടെ കയ്യിൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത സാരി എന്ന് പറയുമ്പോൾ അല്ല ഞാൻ തുറന്ന് കാണിച്ചുകൊണ്ട് അങ്ങ് എടുക്കാതായിരിക്കും എന്റെ ബുദ്ധി എന്റെ ആരും ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത സാരി എന്ന് പറയുമ്പോഴേക്ക് ഇതാണ് നോക്കിക്കേ നല്ല ഒരു വാടാമുല്ല കളറില് അതിന്റെ അറ്റത്ത് നല്ലൊരു ഗ്രീനിഷ് കളറാണ് വരുന്നത് കേട്ടോ നല്ല ബോട്ടിൽ ഗ്രീൻ അല്ല ഒരു ഒരു നല്ലൊരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് ഇത് ഇതാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിലത്തെ ബോർഡർ എന്ന് പറയുമ്പോഴേക്കും ചെറിയ ബോർഡറാണ് വരുന്നത് കേട്ടോ ഈ ഒരു ബോർഡറാണ് വരുന്നത് നല്ല വീതിയുള്ള ഒരു ബോർഡറാണ് ഇതിന് വരുന്നത് കേട്ടോ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഒരു സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ ഒരു സിൽക്കാണ് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴേക്കും പ്യുവർ സിൽക്ക് അല്ല കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്യുവർ സിൽക്ക് അല്ല ഇത് നമുക്ക് നന്നായിട്ട് അഫോർഡ് ചെയ്യാവുന്ന ഒരു പ്രൈസിലാണ് നമ്മൾ വിൽക്കുന്നത് പ്രൈസ് എന്തായാലും മുകളിൽ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് നല്ല ഭംഗിയായിരിക്കും കൊടുത്താൽ ലൈറ്റ് വെയിറ്റ് ആണ് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്നതൊന്നും മാത്രം ഇങ്ങനെ പിടുത്തമൊന്നും ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഇതിന് നമുക്ക് ഇനി ഒരു മൂന്ന് ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ് അവരെയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ കളറുകൾ എന്ന് പറയുമ്പം ആദ്യത്തേത് വരുന്നത് നല്ലൊരു പിങ്ക് ഒരു മജന്തയുടെ അടുത്ത് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു ഓറഞ്ച് ഇതൊന്നും അടിക്കുന്ന ഓറഞ്ച് കളർ അല്ല കേട്ടോ നല്ല ഒരു ഓറഞ്ച് കളറും അതിൽ ഈ വരുന്ന ഏകദേശം അതിന്റെ ബോർഡറായിട്ടൊരു മജന്ത കളറാണ് വരുന്നത് അടുത്തതെന്ന് പറയുമ്പോഴേക്ക് ഈ ഒരു കളർ നല്ല കളറാണ് നിങ്ങൾ ഒരു പക്ഷെ നീല കളർ ആയിരിക്കും ഇവിടെ കാണുന്നത് പക്ഷെ നല്ലൊരു ഗ്രീനാണ് കേട്ടോ നല്ല ഗ്രീനും ബ്ലൂടുള്ള നല്ലൊരു സൂപ്പർ മാച്ചാണിത് അതുപോലെ ഇതെല്ലാം തന്നെ നല്ല കളറുകളാണ് കേട്ടല്ലോ മൂന്ന് കളറുകളാണ് അവൈലബിൾ വാടാമുല്ലൻ ഗ്രീനും പിങ്ക് ഓറഞ്ച് ആൻഡ് ദെൻ ഈ ഗ്രീൻ കളർ ഈ ഗ്രീൻ ഷെയ്ഡും ഇതിന്റെ ഈ മുന്താനയുടെ കളറും ഏകദേശം ഒരേ കളർ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ശരി അടുത്ത നമുക്ക് കണ്ടു നോക്കാം കളറെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്തു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചതാ കേട്ടോ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുമ്പോഴേക്ക് ഇതിന്റെ ഫാബ്രിക്ക് നല്ല ഫാബ്രിക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് കണ്ടോ കാണുമ്പോഴേ മനസ്സിലാവും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വരുന്നത് അറിയത്തില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒരു ഓഷൻ ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ലൊരു ബ്ലൂ ആണ് അതിന്റെ മുന്താണി എന്ന് പറയുമ്പോൾ ഡാർക്ക് ബ്ലൂ നല്ല കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല ഫാബ്രിക്കും ആണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വരുന്നത് കേട്ടോ ഇതിനും നമുക്ക് സാരി ബ്ലൗസ് ഇതിന് അവൈലബിൾ ആണ് ഇത് ഈ ഇതിന്റെ സാരി മുഴുവൻ ഈ ഒരു പാറ്റേൺ ആണ് കാണുന്നത് കേട്ടോ മുഴുവൻ ഈ ഒരു പാറ്റേൺ മുന്താണിയിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളത് കണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇതിന്റെ പല ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് നല്ല രസമാണ് കേട്ടോ നല്ല പ്രൈസ് വൈസ് ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും തന്നെ മാനേജ് ചെയ്യാവുന്ന ഒരു പ്രൈസുമാണ് വരുന്നത് ഇതിന് നമുക്ക് പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം പ്യുവർ റെഡ് അല്ല വരുന്നത് റെഡ് പ്ലസ് ഒരു എന്താ പറയുന്നത് ഒരു പീച്ചും എന്തൊക്കെയോ കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് ഈ അറ്റത്ത് ബ്ലൂ ബ്ലൂ കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ സെയിം തന്നെ കളർ ഡിഫറൻസ് മാത്രം ഇത് വന്നിട്ട് ഒരു വാടാമുല്ല കളറാണ് വരുന്നത് വാടാമുല്ലയില് ഇതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ ബോർഡർ വരുമ്പോഴേക്കും പക്ഷെ ഇതെല്ലാം തന്നെ നല്ല കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഒട്ടു സമയം കളയാതെ അടുത്ത ഐറ്റം കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുമ്പോഴേക്ക് ഇതൊരു നല്ല ഓറഞ്ച് കളറാണ് വരുന്നത് അടിക്കുന്ന കളറുള്ള ഞാൻ ഇപ്പൊ തന്നെ പറയട്ടെ ബോർഡർ നോക്കി ഇതൊരു ആർട്ട് സിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം സിൽക്ക് മോഡലിലെ ഒരു സാരിയാണ് വരുന്നത് ഇതിന്റെ ചെറിയ ബോർഡറാണ് വരുന്നത് ഇതേ മുഴുവൻ ഇതുപോലത്തെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ സാരി മുഴുവൻ ഇതുപോലത്തെ വർക്ക് എല്ലായിടത്തും തന്നെ വരുന്നുണ്ട് ഇതിന്റെ മുന്താണി എന്ന് പറയുമ്പോഴേക്ക് ഇതാണ് ഇതിന്റെ മുന്താണി സിമ്പിൾ മുന്താണിയാണ് വരുന്നത് കേട്ടോ സിമ്പിൾ മുന്താണി ഇതിന് സാരി ബ്ലൗസ് വരുന്നുണ്ട് സാരി ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ സാരി ബ്ലൗസ് എന്ന് പറയുന്നത് കണ്ടോ ബോർഡർ ഇത് ചെറിയ ബോർഡർ വേണമെങ്കിൽ കൊടുക്കാം വലിയ ബോർഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ബോർഡർ കൊടുക്കാവുന്നതാണ് കണ്ടോ സാരിയുടെ ബോർഡർ നിങ്ങൾ കണ്ടോ ഇതിന്റെ മുകൾ ഭാഗം ചെറിയ ബോർഡറും കണ്ടോ പ്ലെയിൻ ബോർഡർ വരുന്നു താഴത്തെ ഭാഗം ഇതുപോലത്തെ പർപ്പിൾ കളറ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഓറഞ്ചും പർപ്പിളൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടല്ലോ ഈ ഈ കാണുന്ന ഇതേ വർക്ക് മുഴുവൻ ഇതേ വരുന്നുണ്ട് മുന്താണ് നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിന്റെ നമുക്ക് കുറച്ച് കളർ ഷെയ്ഡ്സ് ഉണ്ട് അതുകൊണ്ട് നമുക്കത് കണ്ടു നോക്കാം കളർ ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ നല്ല കിടുക്കാച്ച ഒരു പീകോക്ക് ഒരു ലൈറ്റ് പീകോക്ക് ഷെയ്ഡും അതിൽ ബ്ലൂ കളറും വരുന്നുണ്ട് പിന്നെ വരുന്നത് റെഡും അതിന്റെ കൂടെ തന്നെ ബ്ലൂ കോമ്പിനേഷനാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ബ്ലൂ കളറ് നല്ല ബ്ലൂ ഓഷൻ ബ്ലൂ നല്ല ബ്ലൂവും അതിൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്സും ഇതാണ് വരുന്നത് ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ കണ്ടല്ലോ ഓറഞ്ച്
orange, green, nalla green aanu ketto, nalla green, red and then blue, four shades. Okay. അപ്പോൾ ഇന്ന് നിങ്ങൾ കുറേ സാരികൾ നിങ്ങൾ ഇപ്പോൾ കണ്ടു എനിക്കൊന്ന് ആറോ ഏഴോ ടൈപ്പ് സാരികൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വില കൂടിയ ഐറ്റം തൊട്ട് വില കുറഞ്ഞത് വരെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രൈസ് നോക്കുക എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട എല്ലാം വിത്ത് സാരി എല്ലാം സാരി വിത്ത് ബ്ലൗസ് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് നല്ല കളക്ഷൻസ് കുറച്ചും കൂടെ നല്ല ഐറ്റംസ് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസും നല്ല ക്വാളിറ്റി ഐറ്റംസും അടുത്ത വീഡിയോയിൽ ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും ഉടൻ തന്നെ നമുക്ക് കുറച്ച് കളക്ഷൻസ് ആയിട്ട് കാണാം അപ്പൊ എല്ലാവരും ടേക്ക് കെയർ താങ്ക് യു ബൈ